Hello friends, I am doing a flower long and short embroidery stitch. We will have an outline. That is a stem stitch. That is a outline. We will have a long and short in the first stitch. That is a long stitch. Long eye gap itu kodukka ennittu adu tirichu nammulu shortukalu edayile short stitchukalu kodukka ipo long ingane kodukkiyanu gap itu short stitches fill eye kodu stitch vechu fill aakana nammada idea anusarichirikkum njan idana easy method il padichedutha appo idu ningalkum try cheya edayile kodukka short ഒരു സൈഡ് നമ്മൾ ക്ലിയർ ആക്കി ഇനി അടുത്ത സൈഡിലോട്ട് പോകും അപ്പോഴും അത് മറ്റേ ഇത് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ അപ്പുറത്തോട്ടും സ്റ്റാർട്ട് ചെയ്തു പോകും ഇതിപ്പോ തീർന്നു ഒരു സൈഡ് തീർന്നു ആ തീർന്നില്ല ഒരു ശകലം കൂടെ ഉണ്ട് നമ്മുടെ ഇതനുസരിച്ച് കൊടുക്കുക ഐഡിയ അനുസരിച്ച് നമുക്ക് അതെങ്ങനെ തച്ച് വന്നാൽ എങ്ങനെയാണ് ഫില്ലാകുന്നത് അത് അനുസരിച്ച് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ലോങ്ങും ഷോർട്ടും ഇനി അടുത്ത സൈഡിലോട്ട് പോവുകയാണ് അതും ഇതുപോലെ തന്നെ ലോങ് എടുത്തിട്ട് തിരിച്ച് ഷോർട്ടിലോട്ട് വരികയാണ് തിരിച്ച് വരികയാണ് അപ്പോൾ അത് അപ്പോൾ അത് ഫില്ലായി അവിടം ഫില്ലായി ഇനി അടുത്ത പിങ്ക് ലൈറ്റ് പിങ്ക് ഇത് മൂന്ന് ഷെയ്ഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ലൈറ്റ് പിങ്ക് നൂലുകൊണ്ടാണ് അടുത്ത കൊടുക്കുന്നത് അതും ഇതുപോലെ തന്നെ ലോങ് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് ഷോർട്ട് ഷോർട്ടായിട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഗ്യാപ്പ് ഇവിടെ ആദ്യം കൊടുത്തതിൽ ഗ്യാപ്പുകളുണ്ട് അതൊക്കെ ഫില്ല് ചെയ്യണം അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ലോങ് ആൻഡ് ഷോർട്ടായിട്ട് തന്നെ വരും ആ ഗ്യാപ്പുകളിൽ നമ്മൾ കുത്തി കുത്തി പോയാൽ മതി അവിടെ നിന്നെടുത്ത് ഇതിൽ ഗ്യാപ്പുകളുണ്ട് നമ്മൾ ആദ്യം ചെയ്തതിൽ അപ്പോൾ അത് ഫില്ല് ചെയ്ത് പോകണം അത് നമ്മൾ ഇനി ഫില്ല് ചെയ്യുമ്പോൾ അത് ലോങ് ആൻഡ് ഷോർട്ടായിട്ട് തന്നെ വരും സാരികളിലും പില്ലോ കവറിലും എന്തിൽ വേണോ ചെയ്യാം നമുക്ക് ഇതിപ്പോൾ ഞാനൊരു കർച്ചീഫിൻ്റെ കോർണറിൽ തയ്ക്കുന്നതാണ് അപ്പോൾ അത് പിങ്ക് നമുക്ക് റെഡിയായി ഞാൻ അടുത്ത ഡാർക്ക് പിങ്ക് കൊടുക്കാം ഇനി നമുക്ക് ഡാർക്ക് പിങ്ക് കൊടുക്കാം ഡാർക്ക് പിങ്ക് അതുപോലെ തന്നെ ലോങ്ങും ഷോർട്ടും ആയിട്ട് വരും നമ്മൾ ഓരോ ഗ്യാപ്പുകളും ഫില്ല് ചെയ്ത് പോയാൽ മതി
നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ട് തയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിനെ ഫില്ല് ചെയ്ത് വരും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു നമ്മൾ തിരിച്ചു വന്ന് ഫില്ല് ചെയ്ത് ഇനി ലീഫ് ചെയ്യാം. ലീഫും ഇതുപോലെ ലോങ് ആൻഡ് ഷോർട്ടല്ല, ഇത് നമ്മൾ സാറ്റിൻ പോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പിന്നെ അത് സെൻറ്ററിൽ കൊണ്ടുവന്ന് കുത്തി അവിടെ നിന്ന് അതെടുത്തു, പിന്നെ സെൻറ്ററിൽ കുത്തി, പിന്നെ അടുത്ത സൈഡിൽ നിന്ന് എടുത്തു സെൻറ്ററിൽ കുത്തി, ഓരോന്നും എടുത്ത് സെൻറ്ററിൽ കുത്തി കുത്തി പോകണം. അപ്പോൾ ആ സെൻറ്ററിലൊരു ലൈൻ പോലെ വരും, അതിൻ്റെ വെയിനായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, ഇത് ഈസിയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈസിയാണ്. മറ്റേ ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് തല പോഞ്ഞ് ആലോചിക്കും. മറ്റേ ഇതിപ്പോൾ ഞാൻ ഈസിയായിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ലോങ് ആൻഡ് ഷോർട്ട് ചെയ്ത് വരുമ്പോൾ ഫിനിഷ് കിട്ടും, നല്ല ഫിനിഷായിരിക്കും. നമുക്ക് നാല് ഷെയ്ഡും ഇടാം, ഞാനിപ്പോൾ മൂന്നേ ഇട്ടുള്ളൂ, അത്രയ്ക്കുള്ള ഗ്യാപ്പേ ഉള്ളത്. ലീഫ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഫ്രഞ്ച് നോട്ട്, നടുക്കത്തെ ആ സേമൻസിനൊക്കെ ഫ്രഞ്ച് നോട്ടാണ്. അത് ആടിയിൽ നിന്ന് കുത്തി രണ്ട് മൂന്ന് ചുറ്റി കൊണ്ടുവന്ന് ആ ഹോളിൽ തന്നെ കുത്തുക. അപ്പോൾ ഈ നൂല് പിടിച്ചോളണം, വെളിയിലെ നൂല് വലിച്ച് പിടിച്ചിട്ട് വേണം അതുകൊണ്ട് കുത്താൻ. അതും റെഡിയായി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.